ശരി അടിസ്ഥാനത്തിലാണ് താങ്കൾ ആ പിന്തുണ സ്വീകരിക്കുന്നത് ശ്രീ പി ജയരാജൻ ഇപ്പോൾ കേരളത്തിൽ ആകെയുള്ള ബിജെപി സിപിഎം ഡീൽ അതിന്റെ ഭാഗമായിട്ടാണ് തലശ്ശേരിയിലും ബിജെപിക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ പോയത് എന്നാണ് ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്താണ് മറുപടി അല്ല തലശ്ശേരിയിൽ ബിജെപി സ്ഥാനാർത്ഥി പട്ടിക തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ ബിജെപിക്കാർ കൊടുത്ത പെറ്റീഷനിൽ കക്ഷി ചേരാൻ ശ്രമിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അവിടുത്തെ സ്ഥാനാർത്ഥി ഇത് ബിജെപി സ്ഥാനാർത്ഥി ഇല്ലാതിരിക്കണം എന്ന അടിസ്ഥാനത്തിൽ കക്ഷി ചേർന്ന് ഉപഹർജി നൽകി വാദിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അപ്പോൾ ആ കോൺഗ്രസിന്റെ ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമാണ് ഇവിടെ ബിജെപി സ്ഥാനാർത്ഥി ഇല്ലാതിരിക്കൽ കോൺഗ്രസ്സിന് ഗുണകരമാണ് എന്ന ചിന്തയിൽ നിന്നാണ് ആ ഉപഹർജി കൊടുത്തിട്ടുള്ളത് തലശ്ശേരിക്കൊരു ചരിത്രമുണ്ട് പണ്ട് ഈ തലശ്ശേരി മണ്ണിൽ വെച്ചാണ് സഖാ വിഎംഎസ് ആർഎസ്എസിന്റെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് സിപിഎമ്മിനെ സംബന്ധിച്ചും എൽഡിഎഫിനെ സംബന്ധിച്ചും ആർഎസ്എസിനോടുള്ള നിലപാട് വളരെ വ്യക്തമാണ് ഞങ്ങൾക്ക് ഒരു രഹസ്യ അജണ്ടയുമില്ല രഹസ്യ അജണ്ടയുള്ള പാർട്ടി കോൺഗ്രസ്സാണ് അതുപോലെ മുസ്ലിം ലീഗാണ് അവർക്ക് കോൺഗ്രസ്സിനും ലീഗിനും ഒരു ഭാഗത്ത് ബി ജെ പിയുമായിട്ട് രഹസ്യബാന്ധവം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് 91-ലെ തെരഞ്ഞെടുപ്പിലാണല്ലോ കോലി ബി സഖ്യം ഉണ്ടായത് അന്ന് കോൺഗ്രസ് നിഷേധിച്ചു ലീഗ് നിഷേധിച്ചു പക്ഷെ പിന്നീട് ബി ജെ പി നേതാവായിരുന്ന അന്ന് ഉദുമ അന്ന് പിന്നെ ഇവിടെ മത്സരിച്ചിരുന്ന മഞ്ചേശ്വരത്ത് മത്സരിച്ചിരുന്ന കെ ജി മാരാർ അന്തരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥം എഴുതിയത് ആർഎസ്എസുകാർ തന്നെയാണ് കുരുക്ഷേത്ര പ്രകാശ ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ ജീവചരിത്ര ഗ്രന്ഥത്തിൽ ഒരു അധ്യായമുണ്ട് പാഴായ പരീക്ഷണം ആ പാഴായ പരീക്ഷണം വായിച്ചു നോക്കിയാൽ കേരളത്തിലെ കോൺഗ്രസ് ലീഗ് ബി ജെ പി ഡീൽ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും അതാണല്ലോ കോലി ബി സഖ്യം ആ കോലി ബി സഖ്യത്തെ അന്ന് നിഷേധിച്ചു പിന്നീട് സമ്മതിക്കേണ്ടി വന്നു ഇപ്പോൾ ഒ രാജഗോപാൽ അടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ 91-ൽ അന്നനെ സഖ്യമുണ്ടായിരുന്നു വേപ്പൂരിൽ ഡോക്ടർ മാധവൻകുട്ടി കറകളഞ്ഞ ആർ എസ് എസ്സുകാരനെ പിന്തുണക്കാൻ വേണ്ടി കോൺഗ്രസും ലീഗും മഞ്ചേശ്വരത്ത് കുറച്ച് വോട്ടുകൾ പിന്നെ കെ ജി മാരാർക്ക് നൽകി മാരാറെ ബി ജെ പി പ്രതിനിധിയായി നിയമസഭയിൽ എത്തിക്കാൻ നടത്തിയിട്ടുള്ള രഹസ്യ പദ്ധതിയായിരുന്നു അത് ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും ആർ എസ് എസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ജനസംഘമായോ അതല്ലെങ്കിൽ ബി ജെ പിയുമായിട്ടോ ഒരു രഹസ്യബാന്ധവും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ ഇന്ന് ഏറ്റവും വലിയ വിപത്തായിട്ട് ജനാധിപത്യ വ്യവസ്ഥയ്ക്കുള്ള ഏറ്റവും വലിയ വിപത്തായിട്ടാണ് ആർ എസ് എസ് ബി ജെ പിയെ കണക്കാക്കുന്നത് അപ്പൊ രഹസ്യബാന്ധവത്തിന്റെ യാതൊരു പ്രശ്നവുമില്ല മറ്റൊന്ന് കഴിഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടാണല്ലോ ഒരു മിനിറ്റ് കൂടി പറഞ്ഞോട്ടെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുണ്ടാക്കിയ ഡീൽ സംബന്ധിച്ച് മാധ്യമം പത്രത്തിൽ ജനുവരി 30-ാം തീയതി ആ ചർച്ചയിൽ പങ്കെടുത്ത അബ്ദുറഹ്മാൻ കൃത്യമായിട്ട് ലേഖനം എഴുതിയല്ലോ അതിൽ ചെന്നിത്തലയോടും മുല്ലപ്പള്ളിയോടും അദ്ദേഹം വെല്ലുവിളിച്ചു പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായി ജനങ്ങളോട് പറയാനുള്ള ആർജവം കാണിക്കണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനോട് പറഞ്ഞല്ലോ എം ഐ ഷാനവാസിൻ്റെ വീട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരുമായി നടത്തിയിട്ടുള്ള ചർച്ചയിൽ താനും പങ്കാളിയായിരുന്നു എന്നാണ് അബ്ദുറഹ്മാൻ എഴുതിയത് അതിന്റെ അടിസ്ഥാനത്തിൽ നിഷേധിക്കാനാവാത്ത അവസ്ഥയിലാണ് കോൺഗ്രസും ലീഗും കൗതുകരമായിട്ടുള്ള കാര്യം ഈ രഹസ്യ ഡീൽ സംബന്ധിച്ച് ജനുവരി 30-ന്റെ ലേഖനത്തിൽ ഇത് പറഞ്ഞതിന്റെ പേരിലാണ് മാധ്യമം പത്രത്തിന്റെ ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് അബ്ദുറഹ്മാനെ നീക്കം ചെയ്തത് എന്ന കാര്യം കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം അപ്പൊ രഹസ്യ ഡീൽ കോൺഗ്രസിനും ലീഗിനും ഉള്ളതാണ് അത് കോൺഗ്രസ് ലീഗും ബി ജെ പിയുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു രഹസ്യബാന്ധവുമില്ല ഞങ്ങളുടെ നിലപാട് തുറന്ന പുസ്തകം പോലെ പരസ്യമാണ്.